ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു എയുടെ 47ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ദുബായ് ജുമേര ബീച്ചിൽ കാഴ്ചവെച്ചിരിക്കുന്നൊരു സംഭവമാണിത്. സംഭവം കാണാൻ നല്ല സൂപ്പറാട്ടോ. ഞാനിനി പോകുന്നത് ദുബായ് മാൾക്കാണ്. ദുബായ് മാൾക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ നൈക്കിൻ്റെ ഷൂ ഡിസൈൻ ചെയ്യണത് ലൈവായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാണാൻ പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഈ ഷോപ്പ് കണ്ടത്. കംപ്ലീറ്റ് വുഡായിട്ട് നിർമ്മിച്ച കീ ചെയിന്, മാലകൾ, അതേമാതിരി കുട്ടികളെ കളിക്കോപ്പുകളൊക്കെ ആണ്. കംപ്ലീറ്റ് വുഡാണ്. അങ്ങനെ ആ വരുന്ന വഴിയിലാണ് ടെസ്ല കാറിൻ്റെ ഡിസ്പ്ലേ ഉള്ളത്. ടെസ്ല കാർ അറിയില്ല, ഇലക്ട്രിക് കാറാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഉൾവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു വലിയ സ്ക്രീനൊക്കെ ഡിസ്പ്ലേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സംഭവം നല്ല സൂപ്പറാട്ടാ. അടിപൊളി കുഷ്യൻ സീറ്റ്. അങ്ങനെ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ ഇപ്പം നമ്മൾ നൈക്കിൻ്റെ ഡിസൈനിങ് ഭാഗത്തിൽ നിൽക്കുന്നതാണ്. ഇവിടെ ചെയ്യണം എന്താ വെച്ചാൽ നൈക്കിൻ്റെ ഷൂകൾ നമ്മൾ പറയുന്ന രീതിയിൽ അവർ നമുക്ക് നമ്മളിഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. അത് ആദ്യം ഒരു കമ്പ്യൂട്ടറിൽ ഇത് ഡിസൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രിൻ്റ് അടിച്ചിട്ട് ഈ സംഭവം അതാ ഈ ലൈനിയിൽ കൊടുത്തിട്ട് മുക്കാണ്. അതിന് ശേഷം നമ്മൾ ഡിസൈൻ വേണ്ടാത്ത ഭാഗത്ത് ഷൂവിൻ്റെ അവിടെ ഇൻസുലേഷൻ ഒട്ടിച്ചതിന് ശേഷം ഈ ലൈനിയിൽ ഇവരിത് മുക്കും. അതാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഷൂ എടുത്തിട്ട് ഇതായി ഇതിൽ മുക്കണം. ഡിസൈൻ ചെയ്ത് വെച്ച വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പോലത്തെ ഒരു കൂടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്താ വേറൊരു വൈറ്റ് ഷൂവും കൂടി കൊടുന്ന് വെച്ചിട്ട് ഇവരിതിൽ മുക്കുണ്ട്. കംപ്ലീറ്റ് ഷൂകളും വൈറ്റാണ്. വൈറ്റ് ഷൂവിൻ്റെ മുകളിലാണ് ഇവരത് ചെയ്യണത്. ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷൂ എടുത്തിട്ട് വേറൊരു സോപ്പ് വെള്ളത്തിൽ മുക്കുണ്ട്. അതിന് ശേഷം ഇവർ ആ ഇൻസുലേഷൻ ഒട്ടിച്ചതൊക്കെ പൊളിച്ച് കളയാം. പിന്നെ അതിന് ശേഷം അതൊരു നന്നായിട്ട് വാഷ് ചെയ്തതിൻ്റെ ശേഷം ഇവർ ഈ ഡ്രൈ മെഷീനിൽ ഷൂ ഇട്ടതിന് ശേഷം അത് 10 മിനിറ്റ് അട്ട വരെ ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട് ഡ്രൈ ആകാൻ വെക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഈ ഷൂല് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ പുറത്തേക്ക് പോണ്ട് അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു ഏകദേശം അതിന് ശേഷം ഒരു ഷൂ ഒക്കെ എടുത്തതിന്ന് അത്രേ ഉള്ളൂ പരിപാടി ഇതിന്റെ അങ്ങനെ ഷൂവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നേരെ പോയത് ഫുഡ് കോർട്ടിലാണ് ഇതാണ് ദുബായ് മാളിൻ്റെ ഫുഡ് കോർട്ട് ലോകത്തുള്ള സകല ബ്രാൻഡിൻ്റെയും ഫുഡ് ഇവിടെ കിട്ടും ചൈന ഇന്ത്യൻ ഏത് വേണമെങ്കിലും കിട്ടും ഫുഡ് കോർട്ടിലൂടെ വെറുതെ നടന്നപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങണം എന്താ വെച്ചാൽ ഇവിടുത്തെ സ്മെല്ല് കേട്ടാൽ ഏത് വിശക്കാത്തവനും വിശക്കും അങ്ങനെ അവിടെ നിന്നൊരു സാൻഡ്വിച്ചും പെപ്സിയും കഴിച്ച് നേരെ പിന്നെ പോയത് ബുർജ് ഖലീഫൻ്റെ അവിടേക്കാ ദുബായ് മാള് വരെ വന്നിട്ട് ബുർജ് ഖലീഫ് കാണാതെ പോയാലും മോശമല്ലേ പിന്നെ ഇന്നെന്തോ സ്പെഷ്യൽ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടുന്ന് പോരുമ്പോഴാണ് ദുബായിൽ ഏറ്റവും ഫേമസ് ആയ ഒരു സിംഗർ ആദം സാലി അവിടെ ഗാനമേള നടക്കണുണ്ട് അവിടെ കുറച്ച് നേരം നിന്ന് യൂട്യൂബിൽ 5 മില്യൻ്റെ അടുത്ത് സബ്സ്ക്രൈബറുള്ള ആളാട്ടോ കൂടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോണത് എമ്മ വ്ളോഗാട്ടോ 6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൾക്ക് ഈയിടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സൗദി പൗരന്മാർ നടത്തിയ അവരുടെ പരമ്പരാഗത നൃത്തമാണ് ഈ കാണുന്നത് ഹുവാവയുടെ ഏറ്റവും പുതിയ ഫോണായ P20 Mate Pro ഫോണാണിത് ഇതിന് 3-4 ക്യാമറ ഉണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജിങ് പിന്നെ ഇതിൻ്റെ ക്യാമറ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ക്യാമറ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിലെടുക്കാൻ കഴിയും പിന്നെ ഗെയിം കളിക്കാനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനിതിൻ്റെ ചുവടെ ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നല്ല ക്ലിയർ ഡിസ്പ്ലേ കേട്ടോ സൂപ്പർ ഡിസ്പ്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.